गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। नित्यं शुद्धं निराभासं निराकारं निरञ्जनं नित्यबोधं चिदानन्दं गुरुं ब्रह्म नमाम्यहम्। ॐ गजाननं भूतगणादिसेवितं कपित्तजम्बूफलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। सरस्वती नमस्तुभ्यं वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। हरे राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। ॐ श्री गुरुभ्यो नमः। ഹരിഹി ഓം. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മൾ ഇവിടെ ശങ്കരാചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ എത്തിയിട്ടുള്ളതുമായ ഒരു കൃതിയാണ് നമ്മൾ പഠനത്തിന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വേദാന്ത ചിന്തനത്തിനും ഭക്തിയും എല്ലാം കലർന്നുകൊണ്ടുള്ള ഈ ശങ്കരകൃതി നമ്മൾ ആരംഭിക്കുകയാണ്. ഗുരുപരമ്പരയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സ്വാമിജിയുടെ പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ശങ്കരകൃതിയുടെ വ്യാഖ്യാനം സ്വാമിജിയുടെ കൃതികളിലൂടെ മനസ്സിലാക്കിയത് സജ്ജനങ്ങളുടെ താല്പര്യാർത്ഥം നമ്മളൊന്ന് ചിന്തിക്കാൻ വീണ്ടും ഒന്ന് ചിന്തിക്കാൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മൂകനായിരിക്കുന്നവനെയും വാചാലനാക്കുന്ന മാധവൻ്റെ അനുഗ്രഹവും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശുഭമായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശങ്കരകൃതി ആരംഭിക്കാം.
ഭജഗോവിന്ദം എന്ന പേരിൽ പ്രസിദ്ധമായ മോഹമുദ്ഗരം എന്ന 32 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതിയാണ് നമ്മൾ പഠനത്തിന് ഉദ്ദേശിക്കുന്നത്. മോഹമുദ്ഗരം എന്നാണ് ഈ കൃതി അറിയപ്പെടുന്നത്. പ്രകരണ ഗ്രന്ഥങ്ങളിൽ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ളതാണ് ഈ മോഹമുദ്ഗരം. ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് ആരംഭിക്കുന്നതിനാലും വീണ്ടും അതിൻ്റെ ഓരോ പല്ലവിയിലും അത് ആവർത്തിക്കപ്പെടുന്നതിനാലുമാണ് ഇത് ഭജഗോവിന്ദം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നിത്യവും അനിത്യവും അതുപോലെ തന്നെ കാര്യവും അകാര്യവും ഒന്നും തിരിച്ചറിയാത്ത അവിദ്യ അവസ്ഥയാണ് എന്ത് മോഹം. ആ മോഹം, ആ മോഹത്തെ തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംസാര അന്ധകാരത്തിൽ നമ്മെ അധപ്പതിപ്പിക്കുന്ന ഈ മോഹത്തെ അടിച്ചുടയ്ക്കുന്ന തച്ചുടയ്ക്കുന്ന അതാണ് എന്ത് മോഹമുദ്ഗരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്ഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തടിയാണ്, ഈ കൊല്ലൻ്റെ കയ്യിലുള്ള ഉലക്ക പോലെ, ഇരുമ്പുലക്ക പോലെ, ഉൾത്തടി, ഇരുമ്പുലക്ക, അശുദ്ധിക എന്നൊക്കെയാണ് ഈ ഉദ്ഗരത്തിന് അർത്ഥം പറയുന്നത്. അങ്ങനെയൊക്കെ അർത്ഥഭേദങ്ങളുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള അനവധി മുള്ളുകളുള്ള ഒരു ഉലക്ക, അതാണ് മോഹമുദ്ഗരം. ആ ഉദ്ഗരം കൊണ്ട് മോഹത്തെ അച്ചുടക്കുക, അടിച്ചുടക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മോഹത്തെ തച്ചുടച്ച് അല്ലെങ്കിൽ മോഹത്തെ അതിക്രമിക്കാൻ ഈ ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കുക, അതാണ് ഇവിടെ ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്. ഇത് സാധകർക്ക് അത്യന്തം ഉപകാരപ്രദമാണ്. ഈ ഒരു കൃതിയെക്കുറിച്ച് അനേകം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തുടക്കം കുറച്ച് ശ്ലോകങ്ങൾ മാത്രമാണ് ശങ്കരാചാര്യസ്വാമികൾ രചിച്ചതെന്നും ബാക്കിയുള്ളതൊക്കെ ശിഷ്യന്മാരായിരിക്കുന്നവർ കൂട്ടിച്ചേർത്തതാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് ശങ്കരകൃതിയെ അല്ല എന്നുള്ള അഭിപ്രായവും കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചരിതമായ ശങ്കരകൃതികളിൽ ഏറ്റവും കൂടുതൽ പ്രചരിതമായ ഈ ഭജഗോവിന്ദത്തെ നമ്മൾ ശങ്കരാചാര്യസ്വാമികളുടെ കൃതിയായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കി ആദരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. പലതരത്തിലുള്ള പാഠഭേദങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ദ്വാദശ മഞ്ചരിക, ചതുർദശ മഞ്ചരിക എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി ഈ 32 ശ്ലോകങ്ങൾ പഠിക്കുന്ന ഒരു ക്രമമാണ് സാമ്പ്രദായികമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ തന്നെ നമുക്കും സ്വീകരിക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ദ്വാദശ മഞ്ചരിക എന്നാണ് അറിയപ്പെടുക. ഭജഗോവിന്ദത്തിലെ അഥവാ മോഹമുദ്ഗരത്തിലെ ആദ്യത്തെ ഭാഗം ദ്വാദശ മഞ്ചരികയാണ്. അപ്പോൾ മഞ്ചരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പങ്ങളുടെ കൂട്ടം, മഞ്ചരിക പുഷ്പങ്ങളുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയുക, മഞ്ചരിക എന്ന് പറയുക. ദ്വാദശം എന്നാൽ 12. അപ്പോൾ 12 പുഷ്പങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് ദ്വാദശ മഞ്ചരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 12 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുഷ്പങ്ങളുടെ കൂട്ടം, ശ്ലോക കുസുമങ്ങൾ ആണ്. അപ്പോൾ ആദ്യം വരുന്ന ഭജഗോവിന്ദം എന്ന് തുടങ്ങുന്ന ശ്ലോകവും ഒടുവിലത്തെ രണ്ട് ശ്ലോകങ്ങളും അടക്കം 15 ശ്ലോകങ്ങളുള്ള ഒരു പാഠം ആണ് ഇവിടെ. ഇത് ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു ഉപദേശമായിട്ടാണ്
പറയുന്നത്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ശിഷ്യന്മാരെ ഉദ്ബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ചൊല്ലിയതായിരിക്കാം. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. പതുക്കെ പതുക്കെ നമുക്ക് ക്രമികമായിട്ട് പഠിക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ദുഃഖൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ ഒരു കൃതിയെ ധാരാളം സംഗീതജ്ഞർ, പ്രത്യേകിച്ച് യേശുദാസിനെ പോലുള്ള സംഗീതജ്ഞർ, നല്ല ഈണത്തിൽ പാടിയിട്ട് ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ സംഗീതത്തിലുള്ള കഴിവിനനുസരിച്ച് വളരെ ഭംഗിയായിക്കൊണ്ട് ഈ കൃതിയെ പാടിയിട്ടും ഒരു സാധനയായിട്ട് സാധനയ്ക്കും എല്ലാം ഉപയോഗിക്കും. എന്തായാലും ഇവിടെ പറയുന്നു ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ മൂഢമതേ, ഹേ മൂഢന്മാരെ, മൂഢമായ ബുദ്ധിയോടൊത്തവനെ, ഭജഗോവിന്ദം 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 ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ. അപ്പം ആദ്യം തന്നെ പറയാണ്ട്, ഏ മൂഢമായ ബുദ്ധിയോടത്തവനെ, നീ ഗോവിന്ദനെ ഭജിക്കൂ. പ്രാപ്തേ സന്നിഹിതേ മരണേ, മരണം അല്ലേ, മരണം സന്നിഹിതേ, മരണം വന്നെടുക്കുമ്പോൾ, മരണം വന്നെടുക്കുമ്പോൾ, നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. ഇവിടെ ഈ ഒരു കൃതി ശങ്കരാചാര്യർ രചിക്കാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. കാശിയിൽ ശങ്കരാചാര്യ സ്വാമികൾ താമസിക്കുന്ന കാലം, ശിഷ്യന്മാരോടൊത്ത് കാശിയിലൂടെ ശങ്കരാചാര്യ സ്വാമികൾ സഞ്ചരിക്കുന്ന സമയത്ത്, ശിഷ്യന്മാരോടൊത്ത് സഞ്ചരിക്കുന്ന സമയത്ത് കാശിയുടെ തീരത്ത് ഒരു വളരെ പ്രായമുള്ള ഒരു വ്യക്തി, ഒരു വൃദ്ധൻ, പാണിനീയ ധാതുപാഠത്തെ പാണിനീയ ധാതുപാഠത്തെ ഹൃദിസ്ഥമാക്കാൻ, മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇവിടെ ഡുഗ്രിഞ്ഞ് കരണ എന്ന് പറഞ്ഞത്. ഡുഗ്രിഞ്ഞ് കരണ എന്നുള്ളത് ഒരു വ്യാകരണമാണ്. അപ്പം അതിങ്ങനെ എന്താ പറയുക, ഈ ഹൃദിസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ വ്യാകരണങ്ങളൊക്കെ പഠിക്കേണ്ട സമയം എപ്പോഴാണ്? കുട്ടിയായിരിക്കുന്ന സമയത്താണ്, ചെറുപ്പകാലത്താണ്. എന്നാൽ ആ സമയത്തൊന്നും ഇതൊന്നും പഠിക്കാതെ വൃദ്ധ അവസ്ഥയിൽ, വാർദ്ധക്യത്തിൽ ഇതൊക്കെ ചൊല്ലിക്കൊണ്ട്, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെ എവിടെ ഉപകാരപ്പെടാനാണ്? വ്യാകരണം പഠിക്കേണ്ടെന്നോ സംസ്കൃതം പഠിക്കേണ്ടെന്നോ അല്ല പറഞ്ഞത്. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. അവസാന കാലത്ത് ഇത് പഠിക്കുമ്പോൾ ആ അതൊന്നും നഹി രക്ഷതി, അതൊന്നും നിനക്ക് രക്ഷയില്ല, അതുകൊണ്ടൊന്നും നിനക്ക് രക്ഷയില്ല, അവസാന കാലത്ത് രക്ഷയില്ല. എന്താണ്? ഗോവിന്ദം ഭജ മൂഢമതേ, ഗോവിന്ദനെ ഭജിക്കുന്നത്, ഗോവിന്ദനെ ഭജിക്കുന്നതാണ് നമുക്ക് മരണ
കാലത്ത് മരണം വരുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുക, നമുക്ക് രക്ഷ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അപ്പോൾ ഈ വൃദ്ധനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം പറയപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ശ്ലോകം എല്ലാ കാലത്തും എല്ലാവർക്കും പ്രസക്തമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്, ധരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മൂഢമതേ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മൂഢമതേ മൂഢമായ ബുദ്ധിയോടൊത്തവനെ എന്നാണ് അർത്ഥം. അപ്പോൾ മായയാൽ മോഹിച്ചിരിക്കുന്ന അന്ധക്കരണത്തോടൊത്തവനെ, ആ അങ്ങനെയുള്ളവനെയാണ് ഇവിടെ സംബോധന ചെയ്തത്. അങ്ങനെയാണ് ഉപദേശം ആരംഭിക്കുന്നത്. ഗ്രാഹ്യത്യാജ്യ ബുദ്ധി നഷ്ടപ്പെട്ട് മായയാൽ മൂടപ്പെട്ട അന്ധക്കരണത്തോടു കൂടി വിവിധ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവനെ സംബന്ധിച്ച് ഈ മോഹ ആവരണങ്ങളെല്ലാം നീക്കി മോക്ഷത്തിലേക്ക് മുക്തിയിലേക്ക് നീക്കുവാനായിക്കൊണ്ട് ശാസ്ത്ര പഠനം ആരംഭിക്കണം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ക്രമികമായിട്ട് ഈ ശ്ലോകത്തെ ചിന്തിക്കാം.